നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് ആദ്യമായി H3N2 വൈറൽ പനിയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്തു. കർണാടക സ്വദേശിയും ഹരിയാന സ്വദേശിയുമാണ് മരിച്ചത്. മാർച്ച് 1 പനിയെ തുടർന്ന് കർണാടകയിലെ ഹാസനിൽ മരിച്ച 82-കാരനായ ഹീരഗൌഡയാണ് H3N2 ഇൻഫ്ലുവൻസ് വന്ന് രാജ്യത്ത് മരിക്കുന്ന ആദ്യത്തെയാൾ. ഫെബ്രുവരി 24 ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പ്രമേഹത്തിനും അമിത രക്തസമ്മർദ്ദത്തിനും ചികിത്സയിലായിരുന്നു ഇദ്ദേഹമെന്നാണ് വിവരം. അതേസമയം ഹരിയാനയിൽ മരിച്ചയാളുടെ പേര് വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. കോവിഡിന് സമാനമായ ലക്ഷണങ്ങളുള്ള ഹോങ്ക കോങ് ഫ്ലൂ എന്നറിയപ്പെടുന്ന H3N2 വൈറൽ ബാധയും H1N1 രോഗബാധയും രാജ്യത്ത് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നിലവിൽ 90 H3N2 രോഗികളും 8 H1N1 രോഗികളും രാജ്യത്തുണ്ട്. തുടർച്ചയായ ചുമ, പനി, വിറയൽ, ശ്വാസതടസ്സം, ശരീരവേദന എന്നിവയെല്ലാമാണ് ഈ രോഗലക്ഷണങ്ങൾ. ഇവയുള്ളവർ മാസ്ക് നിർബന്ധമായും ധരിക്കണം. മുതിർന്നവരിലും കുട്ടികളും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലും രോഗം ഗുരുതരമാകാമെന്നതിനാൽ അത്യന്തം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇതുവരെ 90 H3N2 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായും ദില്ലിയിലാണ് H3N2 വൈറസ് ബാധ. H3N2 വൈറസ് ബാധ അഥവാ ഹോങ്കോങ് ഫ്ലൂ എന്നറിയപ്പെടുന്ന വൈറസ് അണുബാധയിൽ കോവിഡിന്റേതിന് സമാനമായ ലക്ഷണങ്ങളാണ് ഏറെയും കാണിക്കുക. H1N1 രോഗബാധയിലും അങ്ങനെ തന്നെ. തുടർച്ചയായ ചുമ, പനി, കുളിര്, ഒപ്പം ശ്വാസതടസ്സവും ശ്വാസമെടുക്കുമ്പോൾ ചെറിയ ശബ്ദം വരുന്നതുമാണ് H3N2 പ്രധാന ലക്ഷണങ്ങൾ. കൂടാതെ ചിലരിൽ ഓക്കാനം, തൊണ്ടവേദന, ശരീരവേദന, വയറിളക്കം എന്നീ ലക്ഷണങ്ങളും കണ്ടുവരുന്നു. ഒരാഴ്ചയിലധികം ഈ ലക്ഷണങ്ങൾ തുടരാം. എളുപ്പത്തിൽ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരു രോഗിയിലേക്ക് പകരാമെന്നതിനാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും അനാവശ്യമായ ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നതും കൈകൾ ശുചിയായി സൂക്ഷിക്കുന്നതുമെല്ലാം അണുബാധ പകരുന്നതിനെ പ്രതിരോധിക്കും. ആരിലാണ് അപകട സാധ്യത കൂടുതൽ എന്നുള്ളതും പരിശോധിക്കാം. പ്രായമായവരിലാണ് H3N2 വൈറസ് ബാധ കൂടുതലായും അപകടമായി വരുന്നതെന്ന് ഡോക്ടർമാർ അറിയിക്കുന്നു. ഹാസനിൽ മരിച്ച ഗൌഡയുടെ കേസിൽ ഉള്ളതുപോലെ ആസ്മ, BP പോലുള്ള മെഡിക്കൽ പ്രശ്നങ്ങൾ നേരത്തെയുള്ളവർ, പ്രതിരോധശേഷി കുറഞ്ഞവർ, കുട്ടികൾ, ഗർഭിണികൾ എന്നീ വിഭാഗങ്ങളും ജാഗ്രത പാലിക്കണം. പനിയുമായി ആശുപത്രിയിലെത്തുമ്പോൾ ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ മുടക്കം കൂടാതെ അത് കഴിക്കുകയാണ് വേണ്ടത്. ഇതിൽ യാതൊരു മടിയും കാണിക്കാതിരിക്കുക. മാസങ്ങളായി രാജ്യത്ത് പലയിടങ്ങളിലും കാര്യമായ രീതിയിലാണ് പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, സീസണലായി വരുന്ന വൈറൽ പനി എന്നിവയ്ക്കെല്ലാം പുറമെ കുട്ടികൾക്കിടയിൽ പടരുന്ന അഡനോ വൈറസ്, H1N1, H3N2 വൈറസ് ബാധകളുമാണ് ഇക്കാലയളവിനുള്ളിൽ ഏറെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇപ്പോഴിതാ രാജ്യത്ത് ആദ്യമായി H3N2 വൈറസ് ബാധയേറ്റ് മരണം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. രണ്ടുപേരാണ് ഇത്തരത്തിൽ H3N2 ബാധയേറ്റ് മരിച്ചതായി സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. മരിച്ചവരിൽ ഒരാൾ ഹരിയാന സ്വദേശിയും ഒരാൾ കർണാടകയിലെ ഹാസൻ സ്വദേശിയുമാണ്. ഹാസൻ സ്വദേശി ഹീരഗൌഡ മാർച്ച് 1 മരിച്ചത്. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിന്റെ H3N2 വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കടുത്ത പനി ബാധിച്ചതോടെ ഫെബ്രുവരി 24 ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആസ്മ, BP എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്.